ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു ജേർണലിസത്തിൻ്റെ സ്ക്രാപ്പ് ബുക്ക് എങ്ങനെ എഴുതണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ പാഠഭാഗത്ത് നിന്ന് എഴുതാനുള്ള ഭാഗങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്തുള്ള സ്ലൈഡുകളിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇയറിൽ നിന്ന് എഴുതാനുള്ളത്. ഇവിടെ തീർന്നില്ല, അടുത്ത പേജിലേക്കുണ്ട്. ഇതും ഫസ്റ്റ് ഇയറിലേത് തന്നെയാണ്. ഇവിടെ എത്തുമ്പോഴേക്കും സെക്കൻഡ് ഇയറിലേതായി. ഇത് ഹെഡിങ് ചുമന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതും സെക്കൻഡ് ഇയറിലേത് തന്നെയാണ്. വീണ്ടും തുടരുകയാണ് രണ്ടാം വർഷത്തേത്. നോൺ ന്യൂസ് പ്രോഗ്രാംസ്. ഇത് ബുക്കിൽ പേപ്പറിൽ എഴുതിയതൊന്ന് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഇതാണ്. ഇത് തന്നെയാണ് കേട്ടോ തൊട്ടിപ്പുറത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത്, രണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ്, രണ്ട് വേറെയല്ല. ഇവിടെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്താണെന്നുള്ളത്. ഇതൊരു വീട് കൊടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ വലതുവശത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിന്ന് എഴുതുന്നു, ആ പേജിൽ വേറെ ഒന്നും എഴുതണ്ട. തൊട്ടടുത്ത പേജ് മറിക്കുമ്പോൾ നമ്മൾ ഇടതുവശത്ത് ചിത്രങ്ങൾ ഒട്ടിക്കുന്നു, വലതുവശത്ത് ടെക്സ്റ്റ് എന്നുള്ള മാറ്റർ എഴുതുന്നു. നമുക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകാം. എന്നാൽ ചില ഭാഗത്ത് നിങ്ങൾക്ക് ഒരു പേജ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. എന്താണെങ്കിലും ശരി, നേരത്തെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യണം, പെൻസിൽ കൊണ്ട് ഒന്ന് എഴുതി ലാസ്റ്റ് പേജ് വരെ നിങ്ങളുടെ കൈയക്ഷം അനുസരിച്ച് പേജ് എങ്ങനെ ഉൾക്കൊള്ളുന്നു നോക്കുക. ഇടതുവശത്ത് ഒട്ടിച്ചിരിക്കുന്നു, വലതുവശത്ത് എഴുതിയിരിക്കുന്നു. പുസ്തകത്തിൽ നിന്ന് ഫുൾ എഴുതേണ്ട, ആവശ്യമുള്ളത് മാത്രം ബ്രീഫായിട്ട് എഴുതിയാൽ മതി. ഇത് രണ്ടാം വർഷത്തേതാണ്, ഇതുപോലെ തന്നെ എഴുതുക. പെൻസിൽ കൊണ്ട് എഴുതുന്നത് ഹെഡ്ലൈൻ മാത്രമാണ്. വേറൊരു വിഷയത്തിൻ്റെ സ്ക്രാപ്പ് ബുക്ക് എങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഫ്രണ്ട് പേജ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡെക്സ് എഴുതിയിരിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ മെയിൻ ഹെഡിങ് എഴുതി. ഡിയർ സ്റ്റുഡൻസ് നോക്കുക, ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ അടുത്ത പേജ് മുതൽ സ്ക്രാപ്പ് ബുക്ക് ആരംഭിക്കുകയാണ്. വലതുവശത്ത് എഴുതിയിരിക്കുന്നു, ഇടത് വശത്ത് ചിത്രങ്ങൾ ഒട്ടിച്ചിരിക്കുന്നു. ഇത് മറ്റൊരു വിഷയത്തിൻ്റെതാണ്, പക്ഷേ സെയിം എക്സാമ്പിൾ തന്നെയാണ്. എങ്ങനെ വലതുവശത്ത് എഴുതുകയും ഇടതുവശത്ത് ചിത്രങ്ങൾ ഒട്ടിക്കുകയും ചെയ്യുന്നതെന്നുള്ളതിൻ്റെ മാതൃകയാണിത്. അപ്പോൾ പടങ്ങൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുക്കണം. അരികൊന്നും പല രീതിയിലായിട്ട് കീറിപ്പോവുകയൊന്നും ചെയ്യരുത്. അതുപോലെ വലതുവശത്ത് നിങ്ങൾ ഹെഡിങ്ങിൻ്റെ അണ്ടർലൈൻ വരയ്ക്കുന്നത് റെഡിങ്ങും ഗ്രീനും ഒഴിവാക്കണം. ഇവിടെ ഞാൻ റെഡ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കുക. നല്ല ലെജിബിളായിട്ട് ഉള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക. ടോട്ടലി അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം, നല്ല നീറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന ചിത്രങ്ങൾ കുറച്ച് നിലവാരമുള്ള പേജുകളിൽ നിന്നാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്ലോസി ആയിട്ട് നന്നായിട്ടിരിക്കുന്നുണ്ട്. ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ചെയ്താൽ എന്നിട്ടും അത് നന്നായിട്ടിരിക്കുന്നതിൻ്റെ കാരണം അത് ആ നല്ല പിക്ചേഴ്സ് പത്രിക മാഗസിൻ കട്ടിങ്സ് നല്ലത് നോക്കി സെലക്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ അത് നമ്മൾ ആ ഇടതുവശത്തെ പേജിൽ ഒരു ബാലൻസ്ഡായിട്ട് വെക്കണം. നമ്മൾ ചെരിച്ചോ മറ്റേതെങ്കിലും കലാപരമായിട്ട് വെക്കുകയാണെങ്കിൽ അതൊരു അപ്പോഴും അവിടെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം.